വാർത്തകൾ തുടരും. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കറിന് ജന്മനാട് സ്നേഹാദരം നൽകി. സമ്മേളനം പത്മശ്രീ എം എ യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാമഭക്തരെ കൊണ്ട് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ നടിക ആരിക്കരി ഭഗവതി ക്ഷേത്രം കൊണ്ട് അനുഗ്രഹീതമായ നടിക മുഹിയദ്ദീൻ പള്ളി നടിക ജുമാ മസ്ജിദിനെ കൊണ്ട് അനുഗ്രഹീതമായ നടിക നമ്മുടെ കുരിശുപള്ളി അനുഗ്രഹീതമായ നാട്ടിക അതുപോലെ നാട്ടിക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ഒരുപാട് മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ നാട്ടിക. അവിടെ നിന്ന് പടിപടിയായി കയറി ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ന് ഏറ്റവുമധികം മനുഷ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരുപാട് പാവപ്പെട്ടവരെയും അവശരെയും നിരാരംഭരെയും കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന വലിയൊരു മഹത്തായ സംഘടന. യുദ്ധം കൊണ്ട് കരുതി മുട്ടുന്നവർ, അതുപോലെ വലിയ വെള്ളപ്പൊക്കവും ദുരിതവും അനുഭവിക്കുമ്പോൾ അവരുടെ സഹായത്വവുമായി, യുദ്ധക്കെടുതികൾ ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ സഹായാർത്ഥവുമായി, അങ്ങനെ ഏതൊക്കെ ദുഃഖവും വിഷമവും ജനങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് സഹായം ചെയ്യുകയും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായി, എം എൽ എ മാരായ ഗീതാ ഗോപി, കെ വി അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് എ വി വാമനകുമാർ, അഡ്വക്കേറ്റ് എ യു രഘുരാമപ്പണിക്കർ, കെ ദിലീപ് കുമാർ, മഞ്ജുള അരുണൻ, സി എം നൌഷാദ്, ബീന അജയഘോഷ്, പി എ ഷൌക്കത്ത് അലി, സി എ മുഹമ്മദ് റഷീദ്, പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, സിദ്ധൻ പറയങ്ങാട്ടിൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ സി ബൈജു സ്വാഗതവും കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ടി എൻ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പിന്നണി ഗായിക ചിത്ര അയ്യർ നയിച്ച ഗാനമേളയും ഉണ്ടായി. കടന്നൽ കൂട്ടത്തിന്റെ കൂട്ടായ ആക്രമണത്തിൽ യുവാവിനും പരിസരവാസികൾക്കും പരിക്ക്. പഴവിൽ വാലി റോഡിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. വാലി റോഡ്
കുണ്ടുപറമ്പിൽ കുഞ്ഞാവറ മകൻ ജോളി വീട്ടുപറമ്പിൽ നിൽക്കുന്നതിനിടെ മുകളിലെ മരത്തിൽ നിന്ന് കടന്നൽ കൂട്ടം ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഇത് വന്നിട്ട് കൂടിളക്കി ആകെ വന്ന് പുറത്തേക്ക് അയാളാകെ പൊതിഞ്ഞു. അയാളെ പൊതിഞ്ഞപ്പോൾ അയാളുടെ നിറവിളി കേട്ടപ്പോൾ ഞാൻ പുറത്ത് ഓടിച്ചെന്ന ഞാനും മോനും കൂടി ഓടിച്ചല്ലേ. ചെല്ലുമ്പോൾ ഞങ്ങളെയും പൊളിഞ്ഞു. ഞങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ നിറഞ്ഞു. വണ്ടിയിൽ പോരാൻ പറ്റില്ല. വണ്ടിയുടെ ഉള്ളിൽ നിറയെ കടന്നില്ല. പിന്നെ അവസാനം ഓട്ടോറിക്ഷ വിളിക്കാനും പറ്റണില്ല. ഓട്ടോറിക്ഷ വിളിച്ച് രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കൂട് പരുന്ത് കൊത്തിയതിനെ തുടർന്നാണ് കടന്നൽ കൂട്ടം വീണതെന്നാണ് നിഗമനം. നൂറുകണക്കിന് കടന്നൽ ഒരുമിച്ച് കുത്തിയ വേദനയിൽ നിലവിളിച്ച ഇദ്ദേഹത്തെ സഹായിക്കാൻ അയൽവാസികളായ പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ, മകൻ ഷിഹാസ് എന്നിവർ എത്തിയപ്പോൾ ഇവരും ആക്രമിക്കപ്പെട്ടു. ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കാർ വന്നെങ്കിലും ഇതിലും കടന്നൽ ആക്രമണം തുടർന്നതിനാൽ ഇവരെ പിന്നീട് ഓട്ടോയിലാണ് പഴുവിൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചത്. തൃപ്പിയാർ എ യു പി സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം വാർഡംഗം സി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. തീർച്ചയായും ഒരു യുഗ പിറവിയെ നാന്ദി കുറിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നടമാടുന്ന കൊള്ളുകായ്മകൾക്കും അസഹിഷ്ണുമായ വർഗവിദ്വേഷങ്ങൾക്കും ഒരു അറുതി വരുത്തുന്നതിനു വേണ്ടി ലോകത്തിൽ ജനിച്ചു വീണ മഹാനായ യേശുക്രിസ്തുവിന്റെ ജന്മം ആഘോഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ആ സന്ദേശം, അദ്ദേഹം ഈ ലോകത്തിൽ തന്ന സന്ദേശം, അതിന്റെ ഓർമ്മ പുതുക്കുന്നതിനു കൂടി ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. തീർച്ചയായും സ്കൂള് 25-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കുന്നതുകൊണ്ട് ഇന്ന് അവസാന പ്രവൃത്തി ദിവസമായിരിക്കും. ഇന്ന് നമ്മുടെ കേക്ക് മുറിച്ച് കുട്ടികൾ ക്രിസ്തുമസ് ഗാനം ആലപിക്കുകയും ക്രിസ്തുമസ് കാർഡുകളും സമ്മാനങ്ങളും കൈമാറുകയും ചെയ്തു. പ്രധാന അധ്യാപിക എ നന്ദിനി ക്രിസ്തുമസ് സന്ദേശം നൽകി. പി ടി എ പ്രസിഡന്റ് കെ ബി ഗോപി, മാതൃസംഗമം പ്രസിഡന്റ് ഷഫീന, സീനിയർ ടീച്ചർ അനിതകുമാരി എന്നിവർ കുട്ടികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാട്ടിക കൃഷിഭവന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിത്തിടൽ ചടങ്ങ് നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുലിക്കൽ വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് പുതുതായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി സമസ്ത മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ ഒട്ടേറെ പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിന് സാധിക്കും. നമുക്കറിയാം സംസ്ഥാനമാണ് സഞ്ചരിച്ച വിത്ത് വണ്ടി മുതൽ കാർഷിക മേഖലയ്ക്ക് ഉണർവ്. പി ടി എ പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ അധ്യക്ഷനായി, പി ടി എ വൈസ് പ്രസിഡന്റ് കെ ബി ഹംസ, പ്രിൻസിപ്പൽ കെ എസ് സാജൻ മാസ്റ്റർ, കൃഷി കൺവീനർ ഷാജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വഴുതിന, വെണ്ട, ചീര, മുളക്, പടവലം തുടങ്ങിയ പച്ചക്കറികളുടെ വിത്താണ് പാകിയത്. ഒരു ഇടവേള.